US നിന്നും MQ-9 റീപ്പർ ഡ്രോണുകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി. 31 ആളില്ലാ ഡ്രോണുകൾ വാങ്ങാനുള്ള 22,000 കോടി രൂപയുടെ കരാറിന് വ്യാഴാഴ്ച ചേർന്ന പ്രതിരോധ സംവരണ കൗൺസിൽ അംഗീകാരം നൽകി. പ്രെഡേറ്റർ എന്നും ഹണ്ടർ കില്ലർ എന്നും വിളിപ്പേരുള്ള ഡ്രോണുകളാണ് വാങ്ങുന്നത്. ശത്രുവിൻ്റെ റഡാറിൽപ്പെടാതെ കൂടുതൽ ഉയരത്തിൽ മിസൈലുകൾ വഹിച്ച് പറക്കുന്നതിനൊപ്പം കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ ശേഷിയുള്ളതെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന ഡ്രോണാണ് MQ-9 റീപ്പർ. നിരീക്ഷണത്തിനും ആക്രമണത്തിനും CAI യുടെ വിശ്വസ്തനാണ് ഈ ഡ്രോൺ. 15 ഡ്രോൺ നാവികസേനയ്ക്ക് കൈമാറും. സമുദ്ര നിരീക്ഷണത്തിന് ഇത്തരം ഡ്രോൺ ഉപകാരപ്പെടുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം കരുതുന്നത്. 8 വിധം ഡ്രോണുകൾ വായുസേനയ്ക്കും കരസേനയ്ക്കും കൈമാറും. 2020 മുതൽ ഒരു അമേരിക്കൻ സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്കെടുത്ത 2 സീ ഗാർഡിയൻ ഡ്രോണുകളാണ് ഇന്ത്യയിലുള്ളത്. അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് ആണ് നിർമ്മാതാക്കൾ. 40,000 അടി ഉയരത്തിൽ 30 മുതൽ 40 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കും. എന്നാൽ കഴിഞ്ഞ മാർച്ച് 14 MQ-9 റീപ്പർ ഡ്രോൺ റഷ്യ കരിങ്കടലിൽ വീഴ്ത്തിയിരുന്നു. യുക്രൈനെ സഹായിക്കാനുള്ള നിരീക്ഷണ പറക്കലിനിടെ സമുദ്ര അതിർത്തി ലംഘിച്ചെന്ന് ആരോപിച്ച് റഷ്യയുടെ SU-27 യുദ്ധവിമാനം ഡ്രോണിൻ്റെ പ്രൊപ്പല്ലറുകൾക്ക് മുകളിലേക്ക് ഇന്ധനം തളിച്ചതോടെ കടലിൽ പതിക്കുകയായിരുന്നു. ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ റഷ്യ നിസാരമായി ഡ്രോൺ വീഴ്ത്തിയത് അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കരാറിന് അനുമതി നൽകാൻ ബൈഡൻ ഭരണകൂടം ഇന്ത്യൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള സംഘർഷം തുടരുമ്പോൾ MQ-9 റീപ്പർ ഡ്രോണുകളുടെ വരവ് ഇന്ത്യക്ക് വൻ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.